എല്ലാ കുട്ടികൾക്കും നമ്മുടെ പുതിയ ദിവസത്തിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് പിന്നെ ഞാൻ എന്താണ് നമ്മളെ അയൽവാസി അവിടെ ഇല്ല, അവരെ വീട്ടിലില്ല. അപ്പൊ അവരെ ഏൽപ്പിച്ച് പോയിട്ടുള്ള ഒരു ജോലിയാണ് ഇട്ടത്. എന്താന്ന് വെച്ചാൽ അവരെ കോഴിക്കും മാലിനൊക്കെ തീറ്റ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇവരെല്ലാം കൂടി ഒരു കൂട്ടിലാണ് കഴിഞ്ഞത്. കൂടെന്ന് പറഞ്ഞാൽ വലിയൊരു കൂടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ പിന്നെ കോഴിക്കൂട് പോലെ ഒന്ന് ചെറുത് അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാവുണ്ട്, അതുപോലെ തന്നെ ലവ് ബേർഡ്സ്, പിന്നെ ചെറിയ കുരുവി പോലത്തെ പക്ഷികൾ അങ്ങനെ ഉണ്ട്. എന്താ അതിന് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അവർക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് പോയതാണ്. അപ്പൊ കുറച്ച് ചോറ് ഞാൻ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഈ കോഴിക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ മുയല് ഇവരൊക്കെ ഒരുമിച്ചാണ് കേട്ടോ. അങ്ങനെ കഴിക്കാൻ നല്ല രസമാണ് ഇവരെ കാണാൻ കേട്ടോ. ഒരു കോഴി മുയലിനെ കൊത്തി അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും നല്ല സ്നേഹത്തോടെ കഴിയുന്ന ഒരു ഇതാണ് കേട്ടോ. ഇവിടെ നല്ലൊരു കൂട്ടുകുടുംബം ഇവിടെ കാണാൻ പറ്റും. പിന്നെ അപ്പൊ പ്രാവിനുള്ള ഫുഡ് വേറെയാണ്, അത് ഞാൻ വേറെ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുരുവികൾക്കും ഫുഡ് വേറെയാണ്. അവർക്ക് അവർക്കൊക്കെ ചെറിയ ചെറിയ ഇതാണ്, അപ്പൊ അതൊക്കെ അവരെ കൂട്ടൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ വെള്ളം ഒക്കെ മാറ്റിക്കൊടുത്തു അങ്ങനെ. പിന്നെ ഇയാൾ കുറച്ച് വില്ലങ്കായതുകൊണ്ട് ഇയാളെ സെപ്പറേറ്റ് വേറെ കൂട്ടൊക്കെ മാറ്റിയിട്ടതാട്ടോ. അങ്ങനെ ഞാൻ പ്രാവിന് തീറ്റ കൊടുക്കുകയാണ്. പ്രാവിന് പിന്നെ ഞാൻ ഈ കോഴിക്കൂടിൻ്റെ മുകളിലൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പം അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കഴിച്ചോളും. രണ്ട് പ്രാവ് ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു പ്രാവ് ചത്തുപോയി. ഇപ്പോൾ പിന്നെ ഒരു പ്രാവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോസ് ആണ് കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമ്മളെ വീഡിയോസ് ഇങ്ങനെ കണ്ടപ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ അപ്പോൾ ഇവിടം സ്വർഗ്ഗമാണെന്ന് ചോദിച്ചിരുന്നത്. അതെ, ഇവിടെ സ്വർഗം തന്നെയാണ്. ഇവർക്ക് ഇവിടെ സ്വർഗ്ഗമാണ്. നല്ല ഫുഡും നല്ല ഇതും, പിന്നെ അത്യാവശ്യം പാറി കളിക്കാൻ നല്ല വിസ്താരമായിട്ടുള്ള സ്ഥലം, നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയൊരു റൂമ പോലത്തെ വലിപ്പമുള്ളൊരു ഇതാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കോഴിക്കൂടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം. എന്നാൽ എല്ലാത്തിനും ഒരുമിച്ചിടുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കും തന്നെ കയറി വന്ന് ഇങ്ങനെ വൃത്തിയാക്കാനും ഇതിനൊക്കെ നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എല്ലാവരും സപ്പോർട്ട് വീണ്ടും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു.